ധരിക്കട ദോം. അപ്പോൾ സഹാക്കളെ സുഹൃത്തുക്കളെ, നല്ല നമസ്കാരം. ധിം ധരിക്കട ദോം ആരംഭിക്കുകയാണ്. പകർച്ചവ്യാധിയും പനിയും ഒക്കെ കാരണം നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെട്ട ചില മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു 10-18 പേർ മരിച്ചു. സാരമില്ല, ഇതിൻ്റെയൊന്നും പേരിൽ ഒരു മാധ്യമങ്ങളും സർക്കാരിനെയോ ഭരണകൂടത്തെയോ കുറ്റപ്പെടുത്തരുത്. വല്ല വാവലിനെയോ കോഴിയോ ഒക്കെ പഴി പറഞ്ഞ് കാലം കഴിക്കണമെന്നറിയിച്ച് കേരളം ഭരിക്കുന്ന രാജാവിന് മുന്നിൽ കൂപ്പുകൈ അർപ്പിച്ച് അടിയൻ ആരംഭിക്കുകയാണ്. തല കുയരുത് പ്ലീസ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥി സജീച്ചെറിയാൻ പാട്ടും പാടി ജയിച്ചു. UDFന് പിന്തുണ കൊടുത്ത് KM മാണി വെട്ടിലായി. BJPക്ക് മുന്നിൽ അഭിമാനം അടിയറ വെച്ച തുഷാർ വെള്ളാപ്പള്ളി വെറും കുഞ്ഞുരാമനും ആയി. പീഡിതർക്കും നിന്ദിതർക്കും ഒപ്പമാണ് ധിം ധരിക്കട ദോം എന്നതിനാൽ UDF സ്ഥാനാർത്ഥി തോറ്റ MLA ഡി വിജയകുമാറിനായി ആദ്യം ഒരു ദുഃഖകാലം. ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ ഒരു സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് ബന്ധുമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏറിയിൽ നിന്നും വലവശത്തേക്ക് നീണ്ടി ഒരു ഒറ്റ അടി. ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ വേണ്ട സമയത്ത് വേണ്ട നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ നിലപാടെടുത്തു പോകും. അത് മനസ്സിലായിക്കോളല്ലേ പിള്ളച്ച, ശവത്തെ കുത്തരുത്. ജനാധിപത്യത്തിനെതിരെയുള്ള ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് കർണാടകത്തിലെ വിജയത്തെ ഞാൻ കാണുന്നത്. ചെങ്ങന്നൂരിലെ സമ്മതിദായകർ വളരെ പ്രബുദ്ധരാണ്. ഇവിടെ ജനാധിപത്യവും ഒന്നും നടക്കുകയല്ല, ഇവിടെ ജനാധിപത്യപരമായി ആളെ വോട്ട് ചെയ്ത് ആളിനെ തെരഞ്ഞെടുക്കും. ഈ ചെങ്ങന്നൂരിൽ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നല്ലതുപോലെ അറിയാം. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് തന്നെ പറ. ജോസഫേ, എന്താണത്? മതമൈത്രിയുടെ മതസൗഹാർദ്ദത്തിന്റെ നാളായ കല്യാത്രയിൽ ഇതാ മതേതരത്വത്തിന്റെ പ്രതീകമായ വിജയകുമാറിന്റെ തേരോട്ടം ആരംഭിക്കാൻ പോകുന്നു. ഇത് പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമായില്ല. ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ. നാണം ഇല്ലാത്തവൻ, അയാളെ വിളിച്ച ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ, അയാളെയും വീഴ്ത്തി വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനായല്ലോ. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചതിന് തുല്യമാണ് അമ്മേ. ഏത് ഉപതെരഞ്ഞെടുപ്പും ആനുകാലിക രാഷ്ട്രീയം വിലയിരുത്തിക്കൊണ്ടായിരിക്കും. അതിനകത്ത് സർക്കാരിനെയും വിലയിരുത്തും, പ്രതിപക്ഷത്തെയും വിലയിരുത്തും, യാതൊരു സംശയവുമില്ല. ഇത് എന്നെ ഉദ്ദേശമാണ്, എന്നെ തന്നെ ഉദ്ദേശമാണ്, എന്നെ മാത്രം ഉദ്ദേശമാണ്. കട്ടായം ജയിക്കും, സംശയമില്ല. തിരിച്ചാകുന്ന എനിക്ക് സംശയമില്ലോ. അങ്ങനെ പടക്ക കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു! പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപ്പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റുമോ? റിസൾട്ട് വന്നു കഴിയുമ്പോ അറിയാം കേട്ടോ. അത് ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും,
പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിരിക്കും അത്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? കോൺഗ്രസ് പ്രവർത്തകരെ ഭിന്നിപ്പിക്കുന്ന ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും അർഹതപ്പെട്ട പ്രവർത്തകരെ അംഗീകരിക്കാതിരിക്കുന്ന ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകണം. പാർട്ടിക്കാണ് പ്രാധാന്യം. പാർട്ടി ഇല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ഇതാണ് ഫോട്ടോ ഏട്ടാ. ഇതാരാ നിനക്കറിയില്ലേ? ഇനി രണ്ടാമത്തെ തോറ്റ എം എൽ എ പി എസ് ശ്രീധരൻപിള്ളയെ കുറിച്ചുള്ള ശോകഗാനമാണ്. അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട്. ഈ പാർട്ടി കാലം കുറയായി ഈ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നു. ശ്രീധരേട്ടൻ്റെ ശോകം. എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന് 100% ഉറപ്പിക്കാവുന്ന അത്യപൂർവമായ ഒരു സാഹചര്യം ചെങ്ങന്നൂർ സംജാതമായിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കേരളം മുഴുവൻ ഇത് ആവർത്തിച്ചാൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ജാലകങ്ങൾ മൂടിയെന്നോ നീയകന്നു പോയി, നീയകന്നു പോയി. എന്തു പറ്റി? ശ്രീരാജന്റെ മനസ്സിന് ഒരു സമാധാനമില്ല. കുറച്ചുകൂടെ ശോകം വരട്ടെ. ശോകം. ജാലകങ്ങൾ മൂടിയെന്നു നീയകന്നു പോയി, നീയകന്നു പോയി. ചെങ്ങന്നൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒരു എം എൽ എയെ തെരഞ്ഞെടുക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു താക്കീത് കൂടി ആയിരിക്കണം. ഭരിക്കുന്ന വർഗത്തിന് ഒരു ചുട്ട് പൊരിച്ചെടുത്ത താക്കീതായിരിക്കണം. 10 ഇല പൊഴിയും ശിഖരമോടൻ മോഹമാമരം. ഇല പൊഴിയും ചത്താലും വിടില്ലേ. നിയമത്തെക്കാൾ ശക്തമായ ഒരു തുടക്കമായിരിക്കും ചെങ്ങന്നൂരിൽ നിന്ന്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ താമര ചെങ്ങന്നൂർ വിരിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എങ്ങനെ? ചെങ്ങന്നൂർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളം പിടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. ഇതിനി മാറ്റേണ്ടി വരൂ. പങ്കണക്കോടി ലാലംബഹീനമായി നിൽക്കുന്നു മൂകമായി ശോകമൂകമായി. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അസംബ്ലി പ്രസംഗിക്കുക മാത്രമല്ല, നമ്മുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ വരണം. അതിന് ഏറ്റവും കഴിവുള്ള ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. ആ കഴിവുകൊണ്ട് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് തെളിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾ നല്ല മനുഷ്യനായിരിക്കണം. ഇതിലും നല്ലൊരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ഈ സ്ഥാനാർത്ഥി ശ്രീധരൻപിള്ളയെ പോലെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 1000 സജിച്ചെറിയന്മാരും 1000 വിജയകുമാരന്മാരും ഒരുമിച്ച് ചേർന്നാൽ ഒരു ശ്രീധരൻപിള്ളക്ക് തുല്യമാവില്ല. ജാലകങ്ങൾ മൂടിയെന്നു നീയകന്നു പോയി. അപ്പൊ ചെങ്ങന്നൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസും സി പി എമ്മുമാണ് പ്രധാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥികൾ. അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ, ഈ നിയോജകമണ്ഡലത്തിൽ അവർ അപ്രസക്തമാവുകയാണ്. പെലേക്ക് ഭയങ്കര വിഷമമുണ്ട്. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോണം.
പൊട്ടനും പോയി പണ്ടനും പോയി പൊട്ടും കിട്ടി അലേസാ. നമ്മുടെ മന്ത്രി മണിയാശാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ഒന്നും കാര്യമാക്കണ്ട, നല്ല നാടൻ വാമൊഴിയല്ലേ. അപ്പോ മണിയാശാൻ ആരംഭിക്കുകയാണ്. വർത്തമാനകാല സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നല്ല കലക്കം ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നുവെങ്കിൽ അതിലൊരു കാര്യവുമില്ല. എത്ര ഒറ്റയാൻ കാട്ടിൽ നിന്ന് കൂട്ടത്തോടെ വന്നിരിക്കുന്നു. അത് പറഞ്ഞപ്പോ ആർക്കു ചൊറഞ്ഞെന്ന്? എടോ അതൊക്കെ ഈ പി പി ശശിയുടെ നാടൻ ശൈലിയല്ലടോ. ഇപ്പോ കോട്ടയത്ത് വന്നൊരു കേസുണ്ട്. ഒരു എസ് ഐ എന്തോ പറഞ്ഞോ നിലപാടെടുത്തോന്ന, ശരിയായ നിലപാടെടുത്തില്ലെന്നാ. അതിന് പത്രക്കാരൊക്കെ പറയുമ്പോ വേറെ ഓരോ കാര്യം പറയും. വരട്ടെ വരട്ടടോ, എത്ര പത്രക്കാർ വന്നാലും കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പാറ്റണ്ടാങ്ക് പോലെ നിൽക്കും ഈ പി പി ശശി. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ മുദ്രാവാക്യം. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോയിരിക്കുകയായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി ഇവിടുന്ന് പറയല്ലേ കോട്ടയം മറ്റത്തെ അവിടുത്തെ എന്നാ ഏതാ ചെയ്യാ. പറഞ്ഞ കേട്ടാ തോന്നുന്നു, വരുന്നവനെല്ലാം കേറി തട്ടാനുള്ള വകയാ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് തോന്നുന്നു. ഓ, മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് ഇത്രയും വേണോ? ഇതൊക്കെ ഇവരല്ലേ തീരുമാനിക്കുക. എന്താ എല്ലാവരും കൂടെ ഇവിടെ ചുറ്റി കളിക്കുന്നത്? പിരിഞ്ഞു പോണം, എല്ലാവരും പിരിഞ്ഞു പോണം. എന്തൊക്കെയാണ് ഇത്? ഇതൊക്കെ സുരക്ഷാ ഏർപ്പാടുകളുടെ ഭാഗമല്ലേ? എന്റെ സുരക്ഷിതത്വമാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റുമോ അമ്മാവാ? ചരിത്രമറിയാത്ത ചില മാധ്യമപ്രവർത്തകർ ഊളകളുണ്ട്. അവരാണ് പോലീസ് മൂലമുണ്ടാകുന്ന കെടുതികളെക്കുറിച്ച് മുഖ്യമന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് മണിമന്ത്രി പറയുന്നത്. ഇപ്പൊ കുറെ പേര് വരുന്നുണ്ട്, ഓ ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുക ഇതിൻ്റെ യാതന. ഏത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അടിയന്തരാവസ്ഥ കൊണ്ട തല്ലിയൻ്റെ മാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ഇപ്പോഴും കാണും. ഞങ്ങളെയൊക്കെ കുറെ പഠിപ്പിക്കുക പോലീസിന്റെ ഭീകരതയോ. വരട്ടടാ, പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. പതിമൂന്ന് ദിവസം എന്നെ അടിയന്തരാവസ്ഥയെ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് മേശയുടെ കാലയില്. അടിമാലി പോലീസ് 13 ദിവസം അന്നേരം ഒരു ചുളിപ്പും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലീസ് ചിലപ്പോ മോശമായി പെരുമാറും. ഒരു കാര്യം, എന്നെ കെട്ടിവെച്ചെങ്കിലും 13 ദിവസവും എന്നെ തല്ലിയില്ല അവര്. അതൊരു കാര്യമോ? നിസ്സാര കാര്യമല്ല. ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്ക്. പോലീസിന്റെ അടിയും ത്യാഗവും ഒരുപാട് അനുഭവിച്ചവരാണ് ഞങ്ങളെല്ലാം. അറിയാമല്ലോ, ഇത്രയും വലിയ പ്രായമായ എന്നെ ഞാനൊരു പ്രസംഗം നടത്തിയെന്നും പറഞ്ഞ് 4 കള്ളക്കേസിൽ പെടുത്താനാണ് നോക്കിയത്. കൊലക്കേസിൽ നിങ്ങളുടെ സേനാംഗങ്ങളൊക്കെ തന്നെയാണ്. പത്മകുമാറും ഒക്കെ വന്ന 24 പേരായി എന്നെ ചോദ്യം ചെയ്ത്. അതുകൊണ്ട് പോലീസിൻ്റെ സൂക്കേടൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നവരാണ്. അതൊന്നും ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. പോലീസിനെന്നും ചില പ്രശ്നമുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഉണ്ട്, അതിന് മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ട്, ഞങ്ങൾ ഭരിക്കുമ്പോഴും ഉണ്ട്. ഞങ്ങൾ ഭരിക്കുമ്പോ താരതമ്യേന കുറവാ. ഒന്ന് തലയ്ക്ക് വെളിവ് വേണം. പോലീസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തലയ്ക്ക് വെളിവുണ്ട്, ഒരു പയ്യനെ കാണില്ല, തട്ടിക്കൊണ്ട് പോയി പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ വെളിവുള്ളവൻ പറയുന്ന എന്താ? അതിന്റെ മേൽ അപ്പൊ നടപടിയെടുക്കും, അതിന് അന്വേഷണമാകും, അതിന് വേറെ കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്യാതെ നടന്നിട്ട് പിന്നെ ചെങ്ങറി കുരുങ്ങിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇപ്പം എന്തെല്ലാം ആക്ഷേപം പറയുന്നത്, ഈ പോലീസുകാരെല്ലാം ആ പയ്യനെ ചെറുപ്പക്കാരനെ കൊല്ലുന്നതിന് കൂട്ടുനിന്നു എന്നുള്ള മട്ടിലാണ് ചുമ്മാ പ്രചരണമാണ്. ഇനി ഈ പറയുന്നത് കേട്ട് ആർക്കൊക്കെ എന്തൊക്കെ തോന്നിയാലും മണിയാശാന് ഒരു ചുക്കുമില്ല. പക്ഷേ കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഇങ്ങനെ ചപ്പടാശി അടിക്കുന്നത് കേട്ടിട്ട് നമുക്കൊക്കെ കുറച്ച് വിഷമമുണ്ട്. ഞാൻ പറയുന്ന പെയ്യിരിക്കുന്ന നിങ്ങൾക്കെല്ലാം സൂക്ഷിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു വെച്ച് ഞാനങ്ങ് പോവും, അത്രേ ഉള്ളൂ.
നിങ്ങളുടെ ചിലരുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് അത്ര സൂചിച്ചിട്ടില്ലെന്ന്. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് തൊപ്പിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പറ്റില്ല. വിപ്ലവ സ്മഹമേ കരിയണം. എങ്കിലും ഒരു കാര്യമാ, പോലീസ് സേന വളരെയധികം മെച്ചപ്പെട്ടു എന്ന് തന്നെ എൻ്റെ നിലപാട്. എനിക്ക് തോന്നിയിരിക്കുന്നതാ. എന്നാൽ ഇപ്പോൾ കോട്ടയം സംഭവം പോലെയോ വരാപ്പുഴ സംഭവം പോലെയോ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കും. അതാണ് അതിനന്നെന്താ നിയമസമാധാന നിലയം നിയമവും അനുസരിച്ച് നടപടികളെടുക്കും. അതല്ലാതെ വേറെ എന്നാ ആഹ പോലീസ് കുഴപ്പമായി. പോലീസില്ലേ പിന്നെ ആരാ നാടിൻ്റെയും ജനങ്ങളുടെയും സ്വൈര ജീവിതം ഇവനെ ജനങ്ങളെ രക്ഷിക്കുന്ന ആരാ? ആരുമില്ല. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമപ്രവർത്തകരും മുന്നാളാണെന്ന് എല്ലാവർക്കും അറിയാം. മാധ്യമപ്രവർത്തകരുടെയും അവരുടെ വളവള എന്നുള്ള ചോദ്യങ്ങളും കേൾക്കുമ്പോഴേ ദേഷ്യം വരും. മുൻ മുഖ്യമന്ത്രിമാർക്കെല്ലാം ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഇത് ഇപ്പോഴും അതേപടി തുടരുന്ന ഒരു അസുഖവുമാണ്. അപ്പോൾ നാടിനെ നശിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ തമ്പുരാൻ ആരംഭിക്കുകയാണ്. ചാനലുകാർ പലരും വല്ലാതെ ആക്രമിക്കുന്ന ചിത്രം കണ്ടു. ഒരു മാതൃഭൂമിക്ക് ഇപ്പം തന്നെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് മാറി നിൽക്കണം. മുഖ്യമന്ത്രി എന്ന നിലക്ക് നിങ്ങൾക്ക് മാത്രം രക്ഷ നൽകിയാൽ മതിയാവും. കേരളത്തിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷ വേണ്ടേ എന്നല്ല മാതൃഭൂമിയിലെ ഒരു ലേഖിക ചോദിക്കുന്നതായും കേട്ടു. മാതൃഭൂമിയിലെ ലേഖിക ചോദിക്കുന്നതല്ലോ, മാതൃഭൂമിയുടെ നയമായിരിക്കുമല്ലോ അത്. ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരാളല്ല ഞാൻ. പുരുഷനായാലും സ്ത്രീ ആയാലും ആരാണോ ഈ ചാനലുകളിൽ ഇരുന്നിട്ടിങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വിധികർത്താക്കളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് ഉണ്ടാകരുത്. ജനങ്ങളാണ് വിധികർത്താക്കൾ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓ തമ്പ്ര, ഇനി മുതൽ അങ്ങ് പറയുന്നത് അതേപടി കൊടുത്തോളാം. അപ്പോൾ പിന്നെ പി ആർ ഡി എന്ന് പറയുന്ന വകുപ്പും അങ്ങ് ഒഴിവാകും. നിങ്ങൾ ഓരോരുത്തരുടെയും വിരോധം തീർക്കാനുള്ള ഒരു വഴിയിൽ കെട്ടിയ ചെണ്ട എന്ന നിലക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമോ കേരളത്തിലെ സർക്കാരിനെയോ നിങ്ങൾ കാണണ്ട. ഇനി അങ്ങ് പലവട്ടം ഒന്ന് ശകാരിച്ചാലും കാര്യം മറ്റൊന്നുമല്ല. സോളാർ ബാർക്കോഴ വാർത്തകൾ വന്നപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇതേപോലെ തന്നെയായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ കൂടി ഉണ്ടാക്കിയതാണ്. ആ മാധ്യമങ്ങൾ ആ നിലയല്ല സ്വീകരിക്കേണ്ടത്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാധ്യമധർമ്മമാണ് നിർവഹിക്കേണ്ടത്. തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നാടിനെ അവമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ആ അവമാനിക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നാടിനെ അവമാനിക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. അങ്ങ് പറഞ്ഞതെല്ലാം ബോധിച്ചു. ഇനി 2 വർഷം പഴക്കമുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. 2016 മെയ് 4 അങ്ങ് പറഞ്ഞു, മാധ്യമങ്ങളെ അടിച്ചൊതുക്കിയാൽ വാർത്തകളും സർക്കാരിൻ്റെ കടികാര്യസ്ഥതകളും ഇല്ലാതാകില്ല എന്ന്. അതാണ്, ഇത് മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾക്കും പറയാനുള്ളത്. അങ്ങ് മാത്രമേ മാറി മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. മാധ്യമങ്ങളുടെ നിലപാടുകൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. സർക്കാരിൻ്റെ ദുർനടപ്പും കെടുകാര്യസ്ഥതയും മാധ്യമപ്രവർത്തകരെ തല്ലിയൊതുക്കി മറച്ചു പിടിക്കാം എന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വ്യാമോഹം മാത്രമാണ്. പെരുമ്പാവൂരിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും പോലീസ് നോക്കി നിൽക്കുകയുമാണ് മാധ്യമപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ്സുകാർ കയ്യേറ്റം ചെയ്തത്. വളരെ ഗൗരവമുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ജിഷയുടെ അമ്മ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം സാധാരണയിൽ കവിഞ്ഞ പോലീസ് സന്നാഹത്തോടെയാണ്. ഒപ്പം യൂത്ത് കോൺഗ്രസ്സുകാർ വേറെയും. ജിഷയുടെ മാതാവിൻ്റെ ചോദ്യങ്ങൾക്ക് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയോട് ചോദ്യമുന്നയിച്ച റിപ്പോർട്ടർക്ക് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാടി വീണു. ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ മൈക്കും ക്യാമറയും പിടിച്ചുവാങ്ങാനും സ്ഥലത്ത് നിന്ന് തള്ളിമാറ്റാനും നീക്കം നടന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയത് PG വിദ്യാർത്ഥിനിയാണെന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ചോദ്യമുയർന്ന ഉടനെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചാടി വീണത്. മറ്റു മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ചു. പലരെയും തള്ളി നിലത്തിട്ട് തല്ലി. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിക്കുന്നത്. അതിന് ഉമ്മൻചാണ്ടി നേരിട്ട് കാർമ്മികത്വം വഹിക്കുകയാണ്. പോലീസ് സംവിധാനം മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കാൻ മാത്രമുള്ളതല്ല, പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതാണ്. ഭരണകക്ഷിക്കാർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ തടയാൻ ബാധ്യതപ്പെട്ട പോലീസുകാർ അതിന് തയ്യാറാകാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഇംഗിതം അതാണ് എന്നതുകൊണ്ടാണ്.
അനുകൂല മാധ്യമങ്ങളുടെ സഹായത്തോടെ ജനങ്ങളിൽ നിന്ന് സത്യം മൂടിവെക്കാൻ കഴിയാത്തതിൻ്റെ നൈരാശ്യമാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് നിശബ്ദരാക്കാം എന്ന ചിന്തയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാം എന്ന് ഉമ്മൻചാണ്ടി കരുതരുത്. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ സത്യങ്ങൾ ഏറ്റുപറയണം സാർ, ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്. മാധ്യമപ്രവർത്തകരെ വല്ലാതങ്ങ് ഭയപ്പെടുത്തുമ്പോൾ അങ്ങയുടെ വാക്കുകളാണ് വീണ്ടും ഓർമ്മ വരുന്നത്. വരട്ടലും വിലപേശലും ഈ പാർട്ടിയോട് വേണ്ട. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തെറിക്കുമെന്നാണ് വാർത്തകൾ. തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സർക്കാരിനെ വിമർശിക്കരുത്. എല്ലാം കൂടി ചേർത്ത് കാലമൊരിക്കൽ കവിളിക്കുത്തി വിളിച്ചോളും. അപ്പോൾ വീണ്ടും കാണും വരെ നല്ല നമസ്കാരം.